നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കെ സി ബിയുമായി ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള വാർത്തകൾ എപ്പോഴും മാധ്യമങ്ങളിൽ ഇടം നേടാറുള്ളതാണ് അത്തരത്തിലൊരു വാർത്ത ഇപ്പോൾ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്നു കറണ്ട് ബില്ലടയ്ക്കാനായി കെ സി ബി ഉദ്യോഗസ്ഥൻ ഉപഭോക്താവിനെ ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടതോടെ അതിൽ പ്രകോപിതനായി കത്തിയുമായി നേരെ കെ സി ബി ഓഫീസിലേക്ക് യാത്ര തിരിച്ച് ജീവനക്കാരനെ എടുത്തിട്ട് പൊതിരെ തല്ലിയ ഒരു വാർത്തയാണ് ലഭിക്കുന്നത് കറണ്ട് ബില്ലടയ്ക്കാനായി ഫോൺ വിളിച്ച ഈ കെ എസ് സി ബി ഉദ്യോഗസ്ഥനെ ഉപഭോക്താവ് ഓഫീസിൽ കയറി തന്നെ മർദ്ദിച്ചതാണ് സംഭവത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത് മലപ്പുറത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ സെക്ഷൻ ഓഫീസിലെ ലൈൻമാൻ ആയിട്ടുള്ള കാപ്പിൽ സി സുനിൽ ബാബുവിനാണ് മർദ്ദനമേറ്റത് അതിക്രൂരമായ എന്നാണ് ദൃക്സാക്ഷികൾ തന്നെ വ്യക്തമാക്കുന്നത് അതിനുശേഷം മർദ്ദനമേറ്റതിനു ശേഷം സുനിൽ ബാബുവിനെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയുണ്ടായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ സുനിൽ ബാബു പിന്നീട് ചികിത്സ തേടുകയും ചെയ്തു സംഭവത്തിന് പിന്നാലെ സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പരാതിയിൽ തെങ്ങുകയറ്റ തൊഴിലാളി കൂടിയായിട്ടുള്ള പള്ളിക്കുന്ന് തച്ചുപറമ്പൻ സക്രിയ സാധിക്കനെ പോലീസ് പിടികൂടുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് നാല്പത്തിയെട്ടുകാരനാണ് ഇയാൾ ഇയാൾ ഓഫീസിലെത്തി ഒരു ഭീകരാന്തരീക്ഷം തന്നെ സൃഷ്ടിക്കുകയായിരുന്നു ചെയ്തത് വിട്ടുകത്തിയുമായിട്ടാണ് ഓഫീസിലെത്തിയത് മറ്റ് ജീവനക്കാരൊക്കെ തന്നെ ഏറെ ഭയപ്പെടുകയും ചെയ്തിരുന്നു അക്രമാസക്തനായ ഇയാളെ നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് എത്തിയത് അങ്ങനെയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ പരാതി കൊടുത്ത് പോലീസ് തന്നെ ഇയാളെ കസ്റ്റഡിയിലെടുത്തത് സക്രിയ സാധിഗൻ്റെ വീട്ടിൽ വൈദ്യുതി വിച്ഛേദിച്ച് ഇതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കും കെ എസ് കടക്കുമെന്നും സൂചനയുണ്ട് രാവിലെ പത്തുമണിയോടെ ആയിരുന്നു കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടായത് കറണ്ട് ബില്ല് ലിസ്റ്റ് എടുത്ത് എല്ലാ മാസവും ചെയ്യാറുള്ളതുപോലെ വൈദ്യുതി വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഫോൺ ചെയ്ത് ഈ വിവരം വീട്ടുടമസ്ഥരെ അറിയുകയായിരുന്നു ഒരുപക്ഷേ വീട്ടുടമ ഈ വിവരം മറന്നു പോയിട്ടുണ്ടാകുമെന്ന് കരുതിയാണ് ഓരോരുത്തരെയും വിളിച്ചോർമിക്കുന്നത് അങ്ങനെയെങ്കിൽ അവസാന ദിവസത്തിനുള്ളിലെങ്കിലും കറണ്ട് കട്ട് ചെയ്യുന്നതിന് മുൻപെങ്കിലും ഇത് അവസരം ഒരുക്കി കൊടുക്കാറുണ്ടായിരുന്നു പക്ഷേ ഇക്കൂട്ടത്തിലാണ് സക്രിയ സാദിഖിനെ കെ സി ബി ഉദ്യോഗസ്ഥൻ ഫോൺ വിളിക്കുന്നതും സംഗതി ആകെ മാറി മറിയുന്നതും ബില്ലടയ്ക്കാനായി തന്നോട് ആവശ്യപ്പെട്ടതിൽ പ്രകോപിതനായിട്ടുള്ള സക്രിയ സാദിഖ് കെ സി ബി ഓഫീസിലെത്തി ഫോൺ ചെയ്തുകൊണ്ടിരുന്ന സുനിൽ ബാബുവിനെ പിന്നിൽ നിന്നും പിടിച്ചു തള്ളി കയ്യിലുണ്ടായിരുന്ന വെട്ടുകത്തി കൊണ്ട് വെട്ടാനായി ശ്രമം നടത്തി വധശ്രമത്തിന് തന്നെയാണ് പോലീസും നിലവിൽ കേസെടുക്കേണ്ടത് അക്രമം കണ്ട് നിരവധി ആളുകൾ ഓടിയെത്തി മറ്റ് ജീവനക്കാർ രക്ഷിക്കാനായി ശ്രമിച്ചു ഇയാളെ തടയാനായി ശ്രമിച്ചു പക്ഷേ അതൊന്നും തന്നെ ഫലം കണ്ടില്ല സുനിൽ ബാബുവിന്റെ കഴുത്തിനും പുറത്തുമൊക്കെ ക്രൂരമായ രീതിയിൽ മർദ്ദനമെക്കുകയും ചെയ്തു സക്രിയ മറ്റുദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതായിട്ടുള്ള ആരോപണവും അവർ ഉന്നയിക്കുന്നുണ്ട് ഭീഷണി തുറന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഓഫീസിലുണ്ടായിരുന്ന ബെഞ്ചിന്റെ അരികിലൂടെ ഉദ്യോഗസ്ഥർ തന്നെ ഓടി പുറത്തേക്കിറങ്ങി രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഉദ്യോഗസ്ഥർക്ക് തങ്ങളുടെ ഓഫീസിൽ സ്വസ്ഥമായി തൊഴിലെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു തൊഴിൽ സംരക്ഷണം നൽകുന്നില്ല എന്നുള്ള ഒരു പരാതിയും ഇക്കൂട്ടത്തിൽ തന്നെ ഉയരുന്നുണ്ട് സക്രിയ സാധിക്ക് ഇത്തരം ഒരു പരാക്രമം കാണിച്ചത് മദ്യലഹരിയിലാണോ അതോ മറ്റെന്നെങ്കിലും ലഹരി അടിമപ്പെട്ട വ്യക്തിയാണോ എന്ന കാര്യത്തിൽ വ്യക്തത ഒന്നും തന്നെ ലഭിക്കുന്നില്ല പോലീസ് അതേക്കുറിച്ച് അന്വേഷിക്കുകയാണ് അതുകൂടാതെ സ്ഥിരം കുറ്റവാളിയാണോ മറ്റ് കേസുകളിൽ ഇയാൾ പ്രതിയാണോ എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതേസമയം മറ്റൊരിടത്ത് അടച്ചില്ല എന്ന കാരണത്താൽ ജലസേചന വകുപ്പിന്റെ ഫ്യൂസ് കെ സി ബി ഊരിയതായിട്ടുള്ള വിവരവും ലഭിക്കുന്നുണ്ട് ജലസേചന വകുപ്പിന് കീഴിലുള്ള കരാപ്പുഴ ഡാമിലെ വൈദ്യുതി കണക്ഷനിൽ നാലെണ്ണമാണ് കെ സി ബി കഴിഞ്ഞ ദിവസം ഫ്യൂസ് ഊരിയത് നാല് കണക്ഷനുകളിലായി നാൽപ്പതിനായിരത്തോളം രൂപയുടെ ബില്ലടയ്ക്കാനുണ്ട് എന്ന് കാട്ടിയാണ് ഇങ്ങനെയൊരു നടപടിയിലേക്ക് കടന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും തന്നെ ബില്ലടയ്ക്കാൻ ഓർമ്മപ്പെടുത്തിയെങ്കിലും അടച്ചില്ല അതുകൊണ്ടാണ് വൈദ്യുതി പുനഃസ്ഥാപിക്കാത്തത് ഡാമിലെ ടൂറിസം പദ്ധതിയുടെ ഭാഗമായുള്ള ഗാർഡനിലെ ഓഫീസ് കഫ്റ്റീരിയ മിൽക്ക് ബൂത്ത് തുടങ്ങിയ ഇടങ്ങളിലെ കണക്ഷനുകളാണ് നിലവിൽ വിച്ഛേദിച്ചിരിക്കുന്നത് അതുകൂടാതെ കാരാപ്പുഴയിൽ ഒട്ടേറെ വൈദ്യുതി കണക്ഷനുമുണ്ട് ഹർത്താൽ അടക്കമുള്ളവ എത്തിയതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഊരിയ കണക്ഷൻ ഇന്നലെ വരെയും പുനസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കെ സി ബി ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നാലും രാത്രികാലങ്ങളിൽ സന്ദർശകരോ ഓഫീസ് പ്രവർത്തനമോ ഇല്ലാത്തത് കൊണ്ട് വൈദ്യുതി ഇല്ലാത്തത് പകലെത്തുന്ന വിനോദസഞ്ചാരികളെയോ ടൂറിസം പ്രവർത്തനത്തെയോ കാര്യമായി ബാധിക്കില്ല എന്നും പരിസരവാസികൾ പറയുന്നുണ്ട് എന്നിരുന്നാലും വൈദ്യുതി ഇല്ലാതെ ഈ ഓഫീസ് എങ്ങനെ പ്രവർത്തിക്കുമെന്നുള്ള കാര്യവും കണ്ടറിയണം എന്നാൽ ജലസേചന വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണവും ഇക്കൂട്ടത്തിൽ ലഭിക്കുന്നുണ്ട് അതായത് മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ വൈദ്യുതി ബില്ല് വന്നാൽ ആ തുക അടയ്ക്കുന്നതിന് കളക്ടറുടെ അംഗീകാരം വേണമെന്നതാണ് നിലവിലുള്ള ചട്ടം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ അനുമതി കിട്ടാത്തതും ബില്ലടയ്ക്കാൻ വൈകിയെന്നുമാണ് ജലസേചന വകുപ്പ് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത് ന്യൂസ് ഡെസ്ക് മല്ലി വാർത്ത